ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. നിങ്ങളൊരു പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസൊക്കെ ആവശ്യം വരും. അപ്പോൾ നിങ്ങളിലുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു മെറ്റീരിയൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചേക്കുക, നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഡ്രോയിങ് അതിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽസൊക്കെ യൂസ് ആവും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പറഞ്ഞാലും ഒന്ന് വാങ്ങി വെച്ചേക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെൻസിൽ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആർട്ട് ലൈനിൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വില പിടിക്കുന്നതിന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളിത് വാങ്ങി നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വലിയ കുഴപ്പമില്ലാത്ത പെൻസിലാണ്. പിന്നെ ഒരു മെക്കാനിക്കൽ പെൻസിലുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഔട്ട് ലൈനൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഒരു മെക്കാനിക്കൽ പെൻസിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് പേപ്പർ സ്റ്റാമ്പാണ്. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ക്രിയേറ്റ് വേണേൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വേണേൽ എടുക്കാം. ഞാനിപ്പോൾ ഓൺലൈൻ എടുത്തതാണ്. ഇതിൻ്റെ പ്രൈസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ഓൺലൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. അപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുക. പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രഷുണ്ട്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഏത് ബ്രഷാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ സൈസ് പറയുകയാണെങ്കിൽ ഇത് മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു സൈസിലുള്ള ബ്രഷ് നിങ്ങളൊന്ന് വാങ്ങി വെക്കുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഒരു മോണോ ഇറൈസറാണ്. അപ്പം ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പം അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഈ ചാനൽ കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്കൊരു സ്കെയിലൂടെ ഉണ്ട്. അത് നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ മോണോറൈസ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രിഡ് ലൈൻസ് കറക്റ്റായിട്ട് മായ്ക്കാൻ വേണ്ടി, പിന്നെ ഇടയ്ക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഡ്രോയിങ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അവർക്കൊക്കെ ഡ്രോയിങ് മെറ്റീരിയൽസ് ഏതൊക്കെ വാങ്ങണം എന്നറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.